ം കൊണ്ട് അനശ്വരരാകുന്ന ചിലരുണ്ട് മരണം കൊണ്ട് അനശ്വരരാകുന്ന മറ്റു ചിലരും ചിലരാകട്ടെ മരണശേഷം അനശ്വരത നേർന്നു എന്നാൽ ജീവിതം കൊണ്ടും മരണം കൊണ്ടും മരണശേഷവും അനശ്വരരായിത്തീരുന്നവർ അപൂർവമാണ് ജീവിതത്തിലും മരണത്തിലും കാത്തു സൂക്ഷിച്ച ദുരൂഹത പതിറ്റാണ്ടുകൾക്കിപ്പുറവും മാറാതെ നിൽക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് ഒരു പേരേ ഉള്ളൂ എനിക്ക് രക്തം തരൂ ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തന്നെ രാജി എന്ന് നമ്മൾ ഒറ്റയാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ ഒറ്റയാളെ മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ രാജ്യം കണ്ട ഏറ്റവും ധീരനായ പോരാളി ധിഷണാശാലിയായ പോരാളിയും പക്ഷേ സമരതീക്ഷതകളുടെ പോരാട്ട വഴിയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് പിഴച്ചുവോ എന്താണ് സുഭാഷ് ചന്ദ്രബോസിന് സംഭവിച്ചത് അതറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമില്ലേ അത് പറയാൻ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ബാധ്യതയില്ലേ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് എന്താണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവന ഒഡീഷയിലെ കട്ടക്കാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം അച്ഛൻ ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്ത വക്കീലായിരുന്നു അമ്മ പ്രഭാവതി ഈ ദമ്പതികളുടെ ആറാമത്തെ മകനായിരുന്നു സുഭാഷ് ബ്രിട്ടീഷ് രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയോട് കുട്ടിക്കാലം മുതൽക്കേ സുഭാഷിന് എതിർപ്പായിരുന്നു തന്നെ ബാല്യത്തിൽ ഒരിക്കൽ പോലും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിലെ പഠനമാണ് സുഭാഷിലെ പോരാളിയെ രൂപപ്പെടുത്തിയത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉപരിപഠനം സിവിൽ സർവീസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉയർന്നമാർക്കോടെ അദ്ദേഹം ലക്ഷ്യം പൂർത്തീകരിച്ചെങ്കിലും ദേശീയ സ്വാതന്ത്ര്യ സമരം അദ്ദേഹത്തെ സ്വാധീനിച്ച സമയമായതിനാൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യമെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ചത് സഹനത്തിന്റെ സമരബാധ ആയിരുന്നില്ല അത് അദ്ദേഹത്തിന് ഒട്ടും സ്വീകാര്യവും ആയിരുന്നില്ല അതിനാൽ ഗാന്ധിജിയോട് വിയോജിച്ച് പോരാട്ടത്തിന്റെ കരൽ വിളയുന്ന പാതയിലേക്ക് അദ്ദേഹം നടന്നുപോയി ആയിരത്തി ഒന്നിൽ വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതോടെ അദ്ദേഹം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുതിയതായി രൂപവത്കരിച്ച കൽക്കട്ട കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കെ തീവ്രവാദ ബന്ധം ആരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തുടർന്ന് അദ്ദേഹത്തെ അന്നത്തെ ബെർമയിലേക്ക് നാടുകടത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ജയിൽ മോചിതനായി നിലവിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല വിശ്വാസവും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയവും സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ലഭിച്ചാലേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം പൊരുതി നേടാനാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെയും യുദ്ധ പങ്കാളിയാക്കി ഇതിനെതിരെ അദ്ദേഹം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് അധികൃതർ അദ്ദേഹത്തെ ജയിലിലടച്ചു പിന്നീട് ജയിൽ മോചിതനാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പത്തൊൻപതിന് തന്റെ അനന്തരവനായ ശിശിർ കെ ബോസിനോടൊപ്പം ബോസ് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ടു പിഷവാറിലേക്കാണ് അദ്ദേഹം പോയത് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും കടന്ന് അദ്ദേഹം ജർമ്മനിയിലെത്തി വിദേശകാര്യ വകുപ്പിലെ പ്രചാരണ വിഭാഗത്തിൽ ബോസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തികച്ചും സ്വതന്ത്രമായ ഒരു ഓഫീസും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ജർമ്മൻ സർക്കാർ അനുവദിച്ചു യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതീയരെയും ഉത്തരാഫ്രിക്കയിൽ തടവുകാരാക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനികരെയും സംഘടിപ്പിച്ച് ബോസ് ഇന്ത്യൻ ലീജിയൻ എന്നൊരു സേനാ ഘടകത്തെ രൂപവത്കരിച്ചു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സൈനികരുടെ അംഗബലം ഉണ്ടായിരുന്നു ഈ സേനയ്ക്ക് ജർമ്മൻ വിദേശകാര്യ വകുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ മാസത്തിൽ വിപുലമായ സൗകര്യങ്ങളുടെ പ്രത്യേക ഭാരത വകുപ്പ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അവസാനത്തോടെ ബർലിനിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു ആത്മാർത്ഥതയും ദേശസ്നേഹവും അർപ്പണ മനോഭാവമുള്ള കുറച്ച് അനുയായികളെയും ബോസിന് അവിടെ കിട്ടി എ സി നമ്പ്യാർ എൻ ജി ഗണപതി അബീദ് ഹസൈൻ എം ആർ വ്യാസ് ഗിരിജ മുഖർജി തുടങ്ങിയവർ നയതന്ത്രപരമായ ഒരു സ്ഥാനപതി കാര്യാലയത്തിന് തുല്യമായ എല്ലാ പരിഗണനയും ഫ്രീ ഇന്ത്യ സെന്ററിന് ജർമ്മനിയിൽ ലഭിച്ചിരുന്നു നാസികളുടെ സഹായത്തോടെ ഒരു ഇന്ത്യ ആക്രമണവും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിൽ വന്നില്ല ഹിറ്റ്ലറുടെ പല പ്രവർത്തികളോടും ബോസിന് യോജിക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് ജൂതന്മാരോടുള്ള സമീപനം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള നാസികളുടെ ശത്രുതാപരമായ സമീപനവും പിന്നെ സോവിയറ്റ് യൂണിയന് നേരെയുള്ള നാസി ആക്രമണവും ഹിറ്റ്ലറുടെ പ്രവൃത്തികളെ അദ്ദേഹം പരസ്യമായി വിമർശിക്കാൻ കാരണമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിറ്റ്ലർക്കും നാസികൾക്കും അത്ര താൽപ്പര്യവും ഇല്ലായിരുന്നു മെയ് പന്ത്രണ്ടിന് അദ്ദേഹം ടോക്കിയോയിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മാസം താമസിച്ച അദ്ദേഹം അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ജനറൽ ടോജോയുമായി ഭാരത ജപ്പാൻ ബന്ധങ്ങളെപ്പറ്റിയും നടപടിക്രമങ്ങളെപ്പറ്റിയും വിശദമായി ചർച്ച ചെയ്ത് ഒരു പരസ്പര ധാരണയും എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈ അഞ്ചിന് ആസാദ് ഹിന്ദു ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപോത്കരിച്ച വിവരം അദ്ദേഹം ലോകത്തെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാവിലെ സിംഗപ്പൂരിലെ കാഥെഹാളിൽ വെച്ച് കൂടിയ യോഗത്തിൽ വെച്ച് താത്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ രൂപവത്കരണം നേതാജി പ്രഖ്യാപിച്ചു അതിനുശേഷം രാഷ്ട്രതലവനായി നേതാജി സത്യപ്രതിജ്ഞ ചെയ്തു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വനിതകളുടെ സേനാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് നേതാജി ഉദ്ഘാടനം ചെയ്തു അടുത്ത ദിവസങ്ങളിൽ സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ മന്ത്രിസഭായോഗങ്ങളിൽ വെച്ച് അമേരിക്കൻ ശക്തികൾക്കെതിരെ സ്വതന്ത്ര ഭാരത സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഏഴിന് ജർമ്മനി സഖ്യ മുന്നിൽ കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു സുഭാഷ് ചന്ദ്ര ബോസിന്റെ പോരാട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ബോസ് തായ്വാനിലെ നെയ്ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചു എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷ്യം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഖോസ്ല കമ്മീഷൻ എന്നിവയെ നിയോഗിച്ചിരുന്നു ഈ രണ്ട് കമ്മീഷനുകളും ബോസ് വിമാനപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു എന്നാൽ പാർലമെന്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധം കാരണം ഈ രണ്ട് റിപ്പോർട്ടുകളും മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മേൽപ്പറഞ്ഞ വിമാനാപകടം ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ ബോസ് അന്ന് മരണപ്പെട്ടിട്ടില്ലെന്നും ഈ കമ്മീഷൻ കണ്ടെത്തി ഈ കണ്ടെത്തൽ വിവാദമായതോടെ റിപ്പോർട്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു ബോസിന്റെ ഗവൺമെന്റ് അവകാശപ്പെടുന്ന റെംഗോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിന്റേതല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ബോസ് റഷ്യയിലേക്ക് കടന്നിരിക്കാം എന്നും കമ്മീഷൻ അന്ന് സൂചിപ്പിച്ചു സോവിയറ്റ് യൂണിയനിൽ വെച്ച് ജോസഫ് സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നേതാജിയുടെ മരണം സംഭവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒന്നും ചെയ്തില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു ജസ്റ്റിസ് മനോജ് മുഖർജി കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വിമാനാപകടത്തിൽ മരിച്ചുവന്ന വ്യാജകത പ്രചരിപ്പിച്ച് നേതാജി റഷ്യൻ അധീരതയിലായിരുന്ന ചൈനയിലെ മഞ്ചൂരിയയിലേക്ക് രക്ഷപ്പെട്ടെന്നും സോവിയറ്റ് പ്രസിഡന്റായിരുന്ന ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തെ സൈബീരിയയിലെ ജയിലിലടച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തൂക്കിലേറ്റുകയോ ശ്വാസം മുട്ടിച്ചോ കൊല്ലുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെ ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് സമീപം രാംഭവൻ എന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഗുനാമി ബാബ എന്ന സന്യാസി ബോസ് ആയിരുന്നു എന്ന വിശ്വാസം അന്നും ഇന്നും ശക്തമാണ് സന്യാസിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വത്തുകൾ ഗവൺമെന്റ് ഏറ്റെടുത്തു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിവാദങ്ങളും ഉയർന്നതോടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നാല് കമ്മീഷനുകളെ വിവിധ കാലങ്ങളിൽ നിയമിച്ചു ഇതിൽ മൂന്ന് കമ്മീഷനുകളും കേന്ദ്ര സർക്കാരും മറ്റൊന്ന് യു പി സർക്കാരുമാണ് നിയോഗിച്ചത് വളരെ പ്രകടമായ രൂപ സദശ്യങ്ങളായിരുന്നു നേതാജിക്കും ഗുംനാമി ബാബിക്കും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ രഹസ്യം നിറഞ്ഞതായിരുന്നുവെന്നാണ് ശിഷ്യർ പറഞ്ഞിരുന്നത് ഫൈസാബാദ് ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന ബാബയുടെ പെട്ടികൾ കുറച്ചു കാലം മുമ്പ് തുറന്നു നോക്കി നടത്തിയ പരിശോധനയിൽ നേതാജിയുടെ കുടുംബ ചിത്രങ്ങളും ചില വസ്തുക്കളും കണ്ടെത്തിയതോടെയാണ് ഇത് സംബന്ധിച്ച നിഗൂഢത വർദ്ധിച്ചത് നേതാജിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നേതാജിയുടെ സഹോദരന്റെ മകൾ ലളിതാ ബോസ് ചിത്രത്തിലുള്ളവരെ തിരിച്ചറിയുകയുണ്ടായി നേതാജിയുടെ കുടുംബത്തിൽ നിന്നുള്ള ചിലർ അദ്ദേഹത്തെ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നു നേതാജിയുടെ ജന്മദിനത്തിൽ മുൻ ഐ എൻ ഐ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പവിത്ര മോഹൻ മോഹൻറോയും സുനിൽകാന്ത് ഗുപ്തയും ഗുംനാമി ബാബയ്ക്ക് അയച്ച ടെലിഗ്രാമുകളും ഈ പെട്ടിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി നേതാജിയുടേതിന് സമാനമായ വട്ടക്കണ്ണടയും വാച്ചും ഈ ബാബയ്ക്കും ഉണ്ടായിരുന്നു മാത്രമല്ല നേതാജി സംസാരിച്ചിരുന്ന വിദേശ ഭാഷകൾ ഈ ബാബയ്ക്കും അറിയാമായിരുന്നു പരിശോധനയിൽ ബ്രിട്ടീഷ് നിർമ്മിത ടൈപ്പ് റൈറ്ററും രണ്ടാം ലോക യുദ്ധകാലത്ത് ജർമ്മൻ സൈനികർ ഉപയോഗിച്ചിരുന്ന ബൈനോക്കുലറും ബാബയുടെ പെട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കൊൽക്കത്തയിലെ ഒരു ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ഫലം നേരെ വിപരീതമായിരുന്നു പരിശോധനയിൽ ഗുംനാമി ബാബയുടെ പല്ലിൻ്റെ ഡി എൻ എ ഘടനയും നേതാജിയുടെ രക്തസാമ്പിളുകളുടെ ഡി എൻ എയും തമ്മിൽ പൊരുത്തമില്ലെന്നായിരുന്നു ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമായത് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നേതാജിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് എം കെ മുഖർജി കമ്മീഷൻ നേതാജിയും ഗുംനാമി ബാബയും രണ്ട് വ്യക്തികളാണെന്ന നിഗമനത്തിൽ തന്നെ എത്തിച്ചേർന്നു എന്നാൽ നേതാജിയും ബാബയും വ്യത്യസ്ത ആളുകളാണെന്ന് തെളിയിക്കാൻ നിലവിലുള്ള ശാസ്ത്രീയ തെളിവുകൾ പര്യാപ്തമല്ലെന്നാണ് മറുവാദം നേതാജിയുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യരേഖകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു പശ്ചിമബംഗാളിലെ ഷാലുമാറി ആശ്രമത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നെഹ്റു സർക്കാർ സംശയിച്ചിരുന്നതായും ആശ്രമത്തിലെ അന്തേവാസി കെ കെ ഭണ്ഡാരി നേതാജിയാണോ എന്ന് സർക്കാർ സംശയിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ആശ്രമം സെക്രട്ടറി രമണി രഞ്ജൻദാസ് പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിരുന്നതായും ഈ രേഖകളിൽ ഉണ്ട് ഈ കത്തുകൾ ജസ്റ്റിസ് മുഖർജി കമ്മീഷന് പിന്നീട് കൈമാറിയെങ്കിലും കെ കെ ഭണ്ഡാരി നേതാജിയാണെന്ന വാദം മുഖർജി കമ്മീഷൻ നിരാകരിച്ചു അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോഴും ചുരളറിയാത്ത നിഗൂഢതയായി നിലനിൽക്കുന്നു